You know what? I just want to be with you forever. ഇനി ഇന്ന് മുതൽ നമ്മൾ രണ്ടുപേരും ഇനി ഒരുമിച്ചായിരിക്കും. വീട്ടിലേക്ക് അനുവാദമില്ലാതെ കടന്നു വരാൻ എങ്ങനെ ധൈര്യം ഉണ്ടായത്? ഹൂ ദ ഹെൽ ആർ യു? ഞാൻ അഭയ്. അഭയ്? അഭയ്, നീ അഭയോ ബോബിയോ വേറെ സണ്ണിടിയോ ആരോ ആയിക്കോട്ടെ, ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരുപക്ഷെ നിങ്ങൾ എന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. മുത്തശ്ശി, മുത്തശ്ശിക്കും എന്നെ മനസ്സിലായിട്ടില്ല. ഞാൻ അഭയ്, മേജർ ഗോവിന്ദന്റെ കൊച്ചുമോൻ. അയ്യോ എന്റെ ഭഗവാനെ, അഭയ്. മുത്തശ്ശി നന്നായി വരട്ടെ മോനെ, നിനക്ക് സുഖാണോടാ? എനിക്ക് സുഖം തന്നെ മുത്തശ്ശി. സത്യമായിട്ട് എനിക്ക് നിന്നെ തിരിച്ചറിയാൻ പറ്റിയില്ല. ദേ ഇത്ര ഉള്ളപ്പോ ഞാൻ നിന്നെ കണ്ടതാ, ഇപ്പൊ വളർന്നങ്ങ് മിടുക്കനായി പോയില്ലേ. ഐ ആം സോറി. എന്താ പേര് പറഞ്ഞത്? അഭയ്. എനിക്ക് നിന്നെ മനസ്സിലായില്ലല്ലോ. അത് കൊള്ളാം, നീ എന്റെ ആ പഴയ കൂട്ടുകാരിയെ ഓർക്കുന്നില്ലേ? ആ പത്മിനിയെ നീ ഈ മുഖത്തോട്ടൊന്ന് നോക്കിയേ. അമ്മേ, ഇത് നമ്മുടെ പത്മിനി ആന്റിയുടെ ചെറുമകനാ. ഇന്നലെ എനിക്ക് വന്നത് ഇവന്റെ ഫോണായിരുന്നു. ഇവ മുംബൈക്ക് വരുന്നുണ്ടെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. ഞാനത് നിങ്ങളോട് പറയാൻ മറന്നുപോയി. നിന്റെ അച്ഛനും അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? അവർക്കെല്ലാം സുഖാണെന്നേ. പത്മിനിയോട് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ സംസാരിക്കാറുണ്ട്. നിന്റെ അച്ഛന്റെയും ഈ ദേവന്റെയും കല്യാണം ഏകദേശം ഒരേ സമയത്ത് തന്നെയായിരുന്നു. അങ്ങനെ വെച്ച് നോക്കുമ്പം നിനക്കും ഏതാണ്ട് ശിവൻകുട്ടിയുടെ ഓംകാരയുടെയോ പ്രായം ആവേണ്ടതാണല്ലോ. പക്ഷെ നിന്നെ കണ്ടിട്ട് രുദ്രന്റെ പ്രായം പോലും ഇല്ല. അല്ല, നീ എന്താ ഇത്ര ചെറുപ്പമായി പോയേ? അതിപ്പോ എന്ത് പറയാനാ മുത്തശ്ശി, ഈ ലോകത്തിലേക്കുള്ള എന്റെ എൻട്രി ഉണ്ടല്ലോ, അല്പമൊന്നും ലേറ്റായി പോയി. എന്തായാലും ഇപ്പൊ നീ ഇങ്ങോട്ട് വന്ന് നന്നായി. ശിവൻകുട്ടിയുടെ അനിയടൻ കല്യാണത്തിന് ഒരു സഹായം കൂടി ആവുമല്ലോ. ഓഫ് കോഴ്സ്, ഇതൊക്കെ എന്നോട് പറയേണ്ട കാര്യമുണ്ടോ മുത്തശ്ശി? കൺഗ്രാജുലേഷൻസ് ബ്രോ. അല്ല, നിങ്ങൾക്കിപ്പോ മൈലാഞ്ചി വേണമെന്നുണ്ടല്ലേ? അതെനിക്കറിയാന്നേ. ഇവിടെ മൈലാഞ്ചിയുടെ ചടങ്ങ് നടക്കണമെന്നുള്ള കാര്യം നീ എങ്ങനെ അറിഞ്ഞത്? മുത്തശ്ശി എന്നോട് പറഞ്ഞിരുന്നേ. മുത്തശ്ശി ഫോൺ ചെയ്ത് മൈലാഞ്ചി കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഓഫ് കോഴ്സ് നോട്ട്, ഇത് ഞാൻ സ്വയം കൊണ്ടുവന്നതാ. നമ്മളൊക്കെ പറയാറില്ലേ, മൈലാഞ്ചിയുടെ ചടങ്ങിന് ഏറ്റവും നല്ല ഗിഫ്റ്റ് മൈലാഞ്ചിയാണെന്ന്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. ഇറ്റ് ഹാസ് നോ കെമിക്കൽസ് ആൻഡ് 100% ഓർഗാനിക്. അത് നന്നായി. ഇങ്ങനൊരു മൈലാഞ്ചി ആയിരുന്നു ശിവനും വേണ്ടിയിരുന്നത്. പ്രായം വെച്ച് നോക്കിയാ നീ അനികയുടെ അനിയനായിട്ട് വരും അല്ലേ? അങ്ങനെ നോക്കുകയാണെങ്കിൽ നീ ഈ മൈലാഞ്ചി അനികയുടെ കൈ കൊടുത്താൽ മതി. വധുവിന് മൈലാഞ്ചി സമ്മാനമായി കിട്ടിയ ചടങ്ങ് ഗംഭീരമായിരിക്കുമെന്നാണ് പൊതുവെ പറയാറ്. അത് ശരിയാ. വെൽ, അയിനോ നിങ്ങൾക്ക് രണ്ട് അനിയന്മാരില്ലേ ഇവിടെ? അപ്പൊ പിന്നെ നിങ്ങൾ എന്നെ ഒരു സുഹൃത്തായിട്ട് കണ്ടാ മതി. അഭയ്, പേരിപ്പോ മനസ്സിലായി കാണുമല്ലോ അല്ലേ? വെൽ, ഐ ആം സോ സോറി. ഞാൻ കാരണം ഫംഗ്ഷൻ ഒരു അല്പം ഡിലേ ആയി പോയി. അങ്ങനെയല്ല മോനെ, നീ കാരണം ഫംഗ്ഷൻ നേരത്തെ തുടങ്ങാൻ പറ്റിയെന്നുള്ളതാണ് സത്യം. ഞങ്ങള് നല്ല ടെൻഷനിലായിരുന്നു.
ഇനി എന്നാ പിന്നെ നമുക്ക് ആ ചടങ്ങ് തുടങ്ങിയേക്കാം. ഇന്ന് ഈ ചടങ്ങ് ചെയ്യേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം നിനക്കാണ് പിങ്കി. ഒരു മിനിറ്റ്. ഇനി എന്താ കാര്യം ശിവ? നീ ആ കാര്യം മറന്നോ. എന്താ മറന്നത്? അതന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനിരുന്ന കാര്യങ്ങൾ. ദ വൗസ്. വൗസ്? അത് ഞങ്ങളോടും കൂടി ഒന്ന് പറ. മുത്തശ്ശി, ചടങ്ങൊക്കെ തുടങ്ങുന്നതിന് മുൻപായിട്ട് ഞങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കുറച്ച് കാര്യങ്ങൾ പരസ്പരം പറയാൻ ആഗ്രഹിക്കുക. അനിക ചേച്ചി, ചേച്ചിയുടെ വൗസൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണല്ലോ അല്ലേ? ഇപ്പൊ ചോദിക്കാൻ വന്നേക്കുന്നു, എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞപ്പോ പറ്റില്ലല്ലോ. എനിക്കൊരു വാവും കിട്ടിയില്ല. പക്ഷെ നമ്മുടെ എസ്ഒയുടെ കയ്യില് ഈ വൗസൊക്കെ റെഡിയാണല്ലോ. അയാള് പിന്നെ എന്തിനു എപ്പോഴും റെഡിയാണല്ലോ. ഞാൻ ഇതുവരെ റെഡി ആയിട്ടില്ല. ഒരുമിച്ച് പറ. ഐ മീൻ ഓരോരുത്തരായിട്ട് മാറി മാറി പറ. ആദ്യം ശിവൻ പറഞ്ഞിട്ട് പിന്നെ എടത്തി പറ, പിന്നെ ശിവൻ. അങ്ങനെ ചെയ്താ പോരെ? ഇത് നമ്മുടെ പ്രണയത്തിന്റെ കാര്യമാകുമ്പോ, നീ ഇനി നമ്മുടെ ജീവിതത്തിൽ ഇനി എത്ര തന്നെ കാര്യങ്ങൾ കൊളാക്കുകയാണെങ്കിലും ആ കൊളാക്കിയ കാര്യങ്ങളെ നിന്റെ കൂടെ നിന്ന് ഞാൻ ശരിയാക്കും. തനിക്ക് ഈ കുടുംബത്തിന്റെയും ഇവിടെയുള്ള കുടുംബാംഗങ്ങളുടെയും കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതുകൊണ്ട് ഞാൻ വൗ ചെയ്യുകയാണ്. അതായത് ഞാൻ തനിക്ക് വാക്ക് നൽകുകയാണ്. ഞാൻ ഒരിക്കലും ഈ കുടുംബത്തിന് അഭിമാനക്ഷതമേൽക്കുന്ന ഒരു കാര്യവും ഒരിക്കലും ചെയ്യുകയില്ല. ഓക്കേ, ഞാനിപ്പോ വൗ ചെയ്യാം. നീ എനിക്ക് എത്ര തന്നെ ഭയങ്കരമായ എരിവൊക്കെ ചേർത്ത് കൂട്ടാനുണ്ടാക്കി തന്നാലും അതെനിക്ക് കഴിക്കേണ്ടി വന്നാലും ഞാനൊരു അക്ഷരം മിണ്ടൂല. പിന്നെ നിന്റെ ഫേവറേറ്റ് ആലുപൂരി നീ ഇങ്ങനെ എണ്ണയിൽ മുക്കിയെടുത്ത്. അതന്നെ ആലോചിക്കുമ്പോ തന്നെ ഞാൻ ഒരിക്കലും ഒരു കുറ്റം പറയില്ല. ഞാൻ തനിക്ക് വാക്ക് നൽകുകയാണ് ശിവൻ. സ്റ്റൂഡ് വെജിറ്റബിൾ റാച്ചോയ് വിത്ത് പേറ്റ് ഓപ്പച്ചിന ആൻഡ് സ്പാർഗീറ്റ് ആൻഡ് പെസ്തോ സോസ് ഞാൻ നിനക്ക് ഉണ്ടാക്കി തരും. ഒരു കാര്യം കൂടിയുണ്ട്, ഇൻ വീഗൻ സ്റ്റൈൽ. ഞാൻ വാക്ക് തരുകയാണ്, ഞാൻ ഇതിന്റെ മേത്തേക്ക് വെള്ളം. ഞാൻ വാക്ക് തരുകയാണ്, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവണമെങ്കിൽ ഞാൻ നിന്റെ മേത്ത് വെള്ളം ഒഴിച്ചിരിക്കും. താനെപ്പോഴെങ്കിലും എന്നോട് വഴക്ക് കൂടുകയോ ഞാൻ പറയുന്നത് കേൾക്കാതിരിക്കുകയോ ചെയ്താ അപ്പൊ ഞാൻ തന്റെ മുഖത്ത് വെള്ളം ഒഴിക്കുമെന്നും അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് തൂക്കിയെറിയുമെന്നും ദേ ഞാൻ ഇപ്പൊ വാക്ക് തരുകയാണ് ശിവനോ ബ്രോ. ഓക്കേ അനിക, ഞാൻ നിനക്കിപ്പോ ഒരു വാക്ക് തരാണ്. നീ രാത്രിയിൽ എന്നെ കിക്ക് ചെയ്യാറില്ലേ? നീ എന്നെ കട്ടിൽ നിന്ന് ചവിടി താഴെയിടാറില്ലേ? ഇനി എങ്ങനെ സംഭവിച്ചാൽ ഞാൻ അതെല്ലാം വീഡിയോ റെക്കോർഡ് ചെയ്യും. കാരണം അത് കാണുമ്പോൾ നീ വിശ്വസിക്കുമല്ലോ നീ എന്നെ രാത്രിയിൽ കിക്ക് ചെയ്ത് താഴെയിടാറുള്ള കാര്യം. ഞാൻ മറ്റൊരു വാക്ക് നൽകുകയാണ്. താൻ എന്നെ എത്ര മാത്രം തടയാൻ ശ്രമിച്ചാലും ശിവൻ തന്റെ ഞാൻ നിനക്ക് എത്ര പൂജ്യമാണ് ആഡ് ചെയ്യേണ്ടതെന്നെല്ലാം പഠിപ്പിച്ചു തരും, കണക്ക് പഠിപ്പിച്ചു തരും. മറ്റൊരു വലിയ വാവ് ചെയ്യട്ടെ. താൻ ഇനി എപ്പോഴെങ്കിലും മോലം കാക്കയെ പോലെ സ്വരവും താളവും ഇല്ലാതെ പാട്ട് പാടിയാ ഞാൻ ചിരിക്കാതിരിക്കും. അത് കലക്കി ചേച്ചി, അത് കലക്കി.
നിലാവിന്റെ നീലഭാസം. ഓക്കേ ഓക്കേ, വെറുതെ ഞാൻ ചിരിക്കില്ല. അടുത്തായി ഞാൻ തരുന്ന വാക്ക് ഐ വിൽ പ്രിപ്പയർ മൈസെൽഫ്, കാരണം അങ്ങനെയൊക്കെ സംഭവിക്കുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതല്ലാതെ വേറെ മാർഗമില്ല. നിന്റെ പില്ലോസിനും ബെഡ്ഷീറ്റിനും ഒക്കെ നീ ഓരോ പേരിട്ട് വിളിക്കാറില്ലേ? നീ അങ്ങനെ ഇട്ടിരിക്കുന്ന പേരുകൾ തന്നെ അതിനെ വിളിക്കാനായിട്ട് ഞാനും എന്റെ മാക്സിമം ശ്രമിക്കുന്നതാണ്. എത്ര ഫോൺ എറിഞ്ഞു പൊട്ടിച്ചാലും തന്നെ ഞാൻ തടയില്ല. ഇത് ഞാൻ ചെയ്യുന്ന വളരെ വലിയൊരു വാവാണ് കേട്ടോ. കാരണം തന്നെ തടഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ഓക്കേ ഓക്കേ, അടുത്ത വാക്ക്. ഞാൻ എപ്പോഴെങ്കിലും ഒരു പുതിയ വേർഡ് യൂസ് ചെയ്യുമ്പോ ബൈ ചാൻസ് എനിക്ക് അതിന്റെ അർത്ഥം അറിയില്ലെങ്കിൽ അത് സാധാരണ സംഭവിക്കാറുള്ളതാണ്. അപ്പൊ ഞാൻ നിന്നെ കളിയാക്കില്ല. ഐ സേ വാവ്. എങ്ങനെയുണ്ട് ഞാൻ അനീക്കി കൊടുത്ത വാവ്സ്? നൈസ്. ഓക്കേ, വാവ് വാവ്. ഞാൻ ഇനിയും വാവ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. എന്റെ അടുത്ത വാവ് എന്താണെന്ന് ഞാൻ തന്നെ ഒരിക്കലും ചട്ടമ്പി പിള്ളേച്ചൻ തള്ളു പിള്ളേച്ചൻ എന്ന് വിളിക്കുന്നത് നിർത്തില്ല നിർത്തില്ല. പൂച്ചക്കണ്ണ തള്ളു പിള്ളേച്ച. ചേച്ചി ശിവൻകുട്ടി. ചട്ടമ്പി പിള്ളേച്ചൻ എന്ന് മാത്രമല്ല ശിവൻകുട്ടി. ശിവൻകുട്ടി പിള്ളേച്ചൻ. എന്റെ അടയുന്ന കാര്യം മറക്കണ്ട. ഓക്കേ, ഇനി നമ്മൾ തമ്മിൽ വഴക്കിടുന്ന സമയത്ത് ജനലിൽ കൂടെ പുറത്തു വന്നതിനെ ഞാൻ സമ്മതിക്കുന്ന പ്രശ്നം. നമ്മൾ ഒരിക്കലും വഴക്ക് കൂടില്ല എന്ന് ഞാൻ വാക്ക് തരുന്നു. അയ്യോ അയ്യോ, എനിക്ക് തെറ്റിപ്പോയതാണ്. അതൊന്നും നടക്കില്ല. ആദ്യം ഇത് കേട്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി നടക്കാത്ത കാര്യമാണ്. അതല്ലേ നമ്മുടെ ഈ തട്ടുപൊളിപ്പൻ ജോഡി പൊരുത്തത്തിന്റെ രഹസ്യം. നമ്മൾ എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും ഇപ്പൊ പോലും തല്ലുകൂടും. ഇപ്പൊ വേണ്ടെന്നേ. പക്ഷെ എന്തായാലും നമ്മുടെ വഴക്കും ശരിക്കും പറഞ്ഞ എല്ലാ വൗസും അവസാനിച്ചു. എന്നാലും എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. താങ്ക് യു. താൻ എനിക്ക് എത്ര നല്ലൊരു എത്രമാത്രം സ്നേഹമുള്ളൊരു കുടുംബമാണ് തന്നത്. എന്റെ ജീവിതത്തിലെ ഒറ്റപ്പെടലിന് വളരെ വലിയൊരു കൂട്ടാണ് താൻ തന്നത്. താങ്ക് യു. അനിക, ഇപ്പൊ നീ കരയുന്നത് സന്തോഷം കൊണ്ടാണെന്ന് പറയരുത്. ഇല്ല, കണ്ണുനീരൊന്നും വരുന്നില്ല. ഞാൻ കരയുന്നില്ല. നിന്റെ സ്ഥിരം പരിപാടിയല്ലേ. ഇതുപോലത്തെ സീൻസ് ഉള്ള ഒരുപാട് സിനിമകൾ നീ കാരണം എനിക്ക് കാണേണ്ടി വന്നിട്ടുണ്ട്. അനിക, ഐ ഹാവ് ടു സേ വൺ മോർ വേർഡ്. The most beautiful, kind, wonderfully weird girl I know, Anika. You're just... കരച്ചിലൊന്ന് അവസാനിപ്പിക്കാം. നിന്നോടൊപ്പം ചെലവഴിച്ച ഓരോ നിമിഷങ്ങളും ആ അഡ്വഞ്ചർ ഒരിക്കലും അവസാനിക്കാൻ പറഞ്ഞു. ഡൽഹിയിലുള്ള അപുഘറല്ലേ, അവിടെ നമ്മൾ റൈഡിന് വേണ്ടിയിട്ട് ഒരുമിച്ച് പോയിട്ടില്ലേ? നമ്മൾ പോയപ്പോഴൊക്കെ പുതിയ അനുഭവങ്ങളായിരുന്നു. ചിലപ്പോഴൊക്കെ ഒരുപാട് ചിരിച്ചിട്ടുണ്ട്, ചിലപ്പോഴൊക്കെ പേടിയും പേടിയും തോന്നിയിട്ടുണ്ട്. നീ ശരിക്കും അതുപോലെ അപ്പുഘറാണെന്നല്ല പറഞ്ഞത്, എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നീ വളരെ നല്ലവളാ. ഇനിയുള്ളതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് I just want to be with you forever. ഇന്നത്തെ ഈ ചടങ്ങ് കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇനി എന്നും എന്നും ഒരുമിച്ചായിരിക്കും.
ഈ ഭവ്യ എന്താ ഫോൺ എടുക്കാത്തത്? ഇതുവരെ അവളുടെ ദേഷ്യം മാറിയില്ലേ? കമ്മീഷണറെ ഒന്ന് വിളിച്ചു നോക്കാം. അങ്ങേരും ഫോൺ എടുക്കുന്നില്ലല്ലോ. എന്തിനാ ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഫോൺ എടുത്തില്ലെങ്കിൽ ഈ വഴക്ക് എങ്ങനെ തീരും? ഭവ്യ എങ്ങനെയൊന്ന് കാണു. അല്ല, പാട്ടും ഡാൻസും ഒന്നും ഇല്ലാതെ നമ്മുടെ വീടുകളിലെ ഫംഗ്ഷൻ അങ്ങനെ അവസാനിക്കാറില്ലല്ലോ. അതെ, പാട്ടും കൊട്ടൊക്കെ കൊണ്ടുപോ ചേട്ടന്മാരെ, എന്റെ ചേട്ടന്റെ വെഡിങ്ങാ. അപ്പൊ പിന്നെ നമുക്ക് അടിച്ചു പൊളിക്കല്ലേ മുതുശി? ആ ബാൻഡ് വേളക്കാരോട് നല്ല ഒച്ചത്തി കൊട്ടാൻ പറ. മുത്തശ്ശി, ഇനിയെങ്കിലും ഈ ചടങ്ങൊക്കെ ഒന്ന് അവസാനിപ്പിച്ചൂടെ. എന്റെ ഭാര്യയുടെ സുന്ദരമായ മുഖം എനിക്ക് ശരിക്കും കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞ നോട്ട് കോൾ മുത്തശ്ശി. എന്താ ഇങ്ങനെ? അതെ മുത്തശ്ശി,
തമ്മിൽ കാണാതെ എങ്ങനെ ചെയ്യാനാ? അതൊക്കെ ശരിയായേ പറ്റൂ, കാരണം ഇതും ചടങ്ങിന്റെ ഒരു ഭാഗമാണ്. കല്യാണത്തിന് ഒരു ദിവസം മുമ്പ് തൊട്ട് കല്യാണം കഴിയുന്നതുവരെ ചെറുക്കനും പെണ്ണും തമ്മിൽ പരസ്പരം കാണാൻ പറ്റില്ല. ഈ ചടങ്ങൊക്കെ ആരുണ്ടാക്കി? ഇതിനു മുമ്പ് ആ 2 ഫീറ്റിന്റെ ടോർച്ചർ തന്നതൊക്കെ മുത്തശ്ശി മറന്നോ? എന്നിട്ടാണോ ഇപ്പൊ അതിന്റെ കൂടെ ഇതും കൂടെ? നീ പറയുന്നത് കേട്ടാ, നീ ഇതുവരെ 2 അടി അകലം പാലിച്ചാ നടന്നെന്ന് തോന്നുമല്ലോ. അതെ മുത്തശ്ശി, കുറച്ചൊക്കെ ഒരു ഇളവ് കൊടുത്തൂടെ. ശിവന്റെ മുഖത്തേക്കൊന്ന് നോക്കി, വാടിക്കരിഞ്ഞു പോയില്ലേ? അങ്ങനെ വാടിക്കരിഞ്ഞു പോയാലുണ്ടല്ലോ, കല്യാണം നടക്കുമ്പോഴും ഇങ്ങേരുടെ മുഖം വാടിക്കരിഞ്ഞു തന്നെ ഇരിക്കൂട്ടാ. ആഹാ, ചേട്ടനെ സഹായിക്കാൻ ഒരാള് വന്നല്ലോ. ചടങ്ങ് ചടങ്ങ് തന്നെയാ, അത് മാറ്റാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. നീയും നിന്റെ ഫോണിങ് തന്നേ. മുത്തശ്ശി, എന്റെ ഫോൺ സച്ചിന്റെ കയ്യിലാ. മോനെ, അനിക്കയുടെ ഫോണിങ് കൊണ്ടുവാ, പെട്ടെന്ന് എടുക്ക. ഇന്നാ മോളെ, ഇത് നിന്റെ കൈ വെച്ചു. എന്തിനാ? ഇല്ലെങ്കി നീയൊക്കെ വീഡിയോ കോൾ ചെയ്ത് സൂക്ഷിക്കുമല്ലോ. ജാനകി, നീ അനുകി അവളുടെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോ. Cheers to my last night as a bachelor. ഒരു മിനിറ്റ്, നമ്മൾ തെറ്റായ ഡോസ് അല്ലേ എടുത്തത്? ഇടയത് ഓൾറെഡി മാരിഡ് അല്ലേ, അപ്പൊ പിന്നെ എടുത്ത ഡോസ് തെറ്റല്ലയോ? You are right. Hey, cheers. ഒരു cheers പറയടാ. To the last night of you being divorced man. Very nice. എടാ പിന്നെ തെറ്റിപ്പോയി, ഇവിടെ ഡൈവോഴ്സ് നടന്നില്ലല്ലോ. ഗൈസ്, എന്തൊക്കെയാണെങ്കിലും ഐ ജസ്റ്റ് റിയലി മിസ്ഡ് ഇറ്റ്. ഓൾ ദാറ്റ് ഡ്രിങ്ക്സ് ടു ഇറ്റ്. ലോസ്റ്റ് ഇറ്റ്. എന്തുപറ്റി? അല്ല, ഞാൻ ആലോചിക്കുവായിരുന്നേ, നമ്മൾ ഏട്ടന്റെ ഈ ബാച്ചിലർ നൈറ്റ് എത്ര പ്രാവശ്യത്തോടെ ആഘോഷിച്ചു. ആദ്യം മല്ലികളുടെ കൂടെ. എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ ഉദ്ദേശം ഉണ്ടായിരുന്നല്ലോ. യു നോ ദാറ്റ്സ് നോട്ട് ട്രൂ. ഓക്കേ, പിന്നെ ദിയ ഡോണ്ട് ഗോ ദെയർ. അതിനുശേഷം രാഗിണി. You know, I am warning you, Rudy. Don't just stop. ഇതിപ്പ എത്ര റോങ് നമ്പർ ആയി ചേട്ടാ. ഒരു മിനിറ്റ്, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇനി യഥാർത്ഥ നമ്പർ കിട്ടി തന്നെ വെച്ചോ. എന്നാലും ഈ എസോ റോങ് നമ്പർ മാത്രമേ ഡയൽ ചെയ്യല്ലോ. പിന്നെ ഏട്ടന്റെ ഈ റൈറ്റ് നമ്പർ വീണ് കിട്ടാൻ എത്ര റോങ് നമ്പർ നമ്മൾ കാണേണ്ടി വന്നു. ഇതാണ് ജീവിതം. ഡെസ്റ്റിനി പ്ലേസ് എ വെരി ഇമ്പോർട്ടന്റ് റോൾ. അതായത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ശരിയായ ഒരു വ്യക്തിയെ കിട്ടണമെന്നാണെങ്കിൽ, അത് കിട്ടിയിരിക്കും. ശിവനോ ബ്രോ, ഡെസ്റ്റിനിയെ കുറിച്ച് പറയുന്നു? Come on guys, don't just drink. ഒന്നുകിൽ നമുക്ക് തലയ്ക്ക് പിടിച്ചു, അല്ലെങ്കിൽ ഏട്ടനും കുടിച്ചോണ്ടേ. എനിക്കും തോന്നുന്നു, എനിക്ക് അങ്ങനൊന്നുമില്ല. ഐ ആം പെർഫെക്റ്റ്ലി ഓക്കെയോ? നിന്റെ കാര്യം എന്താന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ, എനിക്കൊരു കുഴപ്പമില്ല. സീരിയസ്ലി, നമ്മുടെ ജീവിതത്തിലേക്ക് ശരിയായിട്ടുള്ള ഒരു വ്യക്തി വരുമ്പോ ജീവിതം തന്നെ മാറിപ്പോവോ? ഞാൻ പറയും, നീ ശ്രദ്ധിച്ച് കേൾക്കണം. ചിലപ്പോഴൊക്കെ ഈ ഡെസ്റ്റിനി കൂട്ടിമുട്ടാണ്ട് 2 പേര് തന്നെ പരസ്പരം എങ്ങനെയെങ്കിലും കൂട്ടി മുട്ടിപ്പിച്ചിരിക്കും. ലൈഫ് മാറി മാറിയാറുണ്ട്. ചിലരൊക്കെ വരുമ്പോഴും ചിലരൊക്കെ പോകുമ്പോഴും. നിനക്കെന്താ സംഭവിച്ച? ഒന്നുമില്ല. അതെ, ഒരു കാര്യം പറഞ്ഞ, ഇന്ന് എനിക്ക് വളരെയേറെ കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കുന്നു. ഷാലോ ഏജസ്റ്റ് എന്ന് പറഞ്ഞാ എന്താ? ഇത് നീ തന്നെ ഇപ്പൊ ചോദിച്ചത്? അല്ല, വെറുതെ. ആരോടെങ്കിലും ഷാലോ ഏജസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എന്താ ശിവട്ടാ? ഞാൻ പറഞ്ഞുതരാം. ഷാലോ എന്ന് പറഞ്ഞാൽ സങ്കുചിത മനസ്സുള്ള, ഒന്നിനും കൊള്ളാത്ത ഒരാള്. ആൻഡ് ഏജസ് മീൻസ്, അതായത് നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ, അതായത് നമ്മളെക്കാൾ മൂത്ത ഒരാളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ,
എന്റെ അഭിപ്രായത്തിലെല്ലാം സിമ്പിളാണ്. ജീവിതത്തിൽ എല്ലാത്തിനും മാറ്റം ഉണ്ടാവും, മാറ്റം ഇല്ലാത്തതായിട്ടൊന്നുമില്ല. കാരണം അതാണ് ജീവിതം. പക്ഷെ അതിലും ഒരു കാര്യമുണ്ട്, ഒരിക്കലും മാറാത്ത ഒന്നുണ്ട്. അതാണ് നമ്മൾ മൂന്നുപേരുടെയും ബന്ധം. Dear boys, we'll now change. Cheers, അതാണ്. Cheers. ഏട്ടന് ഒരു കാര്യം ഓർമ്മയുണ്ടോ? ഏട്ടന്റെ ലാസ്റ്റ് കല്യാണത്തിന് ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയത്. അതൊന്നുമില്ല ചേട്ടാ, ഇത്തവണ അങ്ങനത്തെ ഉള്ള മണ്ഡത്തിനൊന്നും കാണിക്കില്ല. കാരണം ബന്ധത്തിന് അങ്ങനെ ഒരു ബ്രേസ്ലെറ്റിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ലോകത്ത് എന്ത് മാറ്റം ഉണ്ടായാലും നമ്മുടെ മൂന്നുപേരുടെയും ബന്ധം മാറില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരിക്കലും മാറില്ല. ഐ ഹോപ്പ് ഞാൻ ഡിസ്റ്റർബ് ഒന്നും ചെയ്തില്ലല്ലോ അല്ലേ? ഇല്ലല്ല, നോട്ട് അറ്റ് ഓൾ. യു കം 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 എൻജോയ്. നീയും മനീനെ പോലെ തന്നെയല്ലേ? റൂറി, കുറച്ച് സ്ഥലം കൊടുക്ക്. എന്താ ചെയ്യുന്നേ ഏട്ടാ? എന്താ പറ്റിയേ? യു വിൽ ഓർഡർ ഡ്രിങ്ക്? യാ ഷുവർ, ഓഫ് കോഴ്സ്. വെയിറ്റ്. ചിയേഴ്സ്. 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 You know all, you guys are very lucky. I mean, എത്ര നല്ല ഫാമിലിയാ. അതെല്ലാവർക്കും അറിയാവുന്നല്ലേ. പിന്നെ നിങ്ങളുടെ മൂന്ന് പേരുടെ ഈ ബോണ്ടിംഗ് ഇല്ലേ, ലൈക്ക് ദ ബോണ്ടിംഗ്, ദാറ്റ്സ് വെരി വെൽ ആൻഡ് ദാറ്റ്സ് ഗുഡ്. എല്ലാം ഇവിടെ മര്യൊക്കെയായി. ഇപ്പൊ ശിവൻ എന്തെടുക്കുകയായിരിക്കും അവിടെ? ഒരു ഫോൺ പോലും ചെയ്യാൻ പറ്റില്ല. മുത്തശ്ശിയുടെ ഒരു കാര്യം, ഫോണൊക്കെ വാങ്ങിച്ചു വെക്കാന്ന് പറഞ്ഞ ഇനി എനിക്കടെ മുഖമൊന്നല്ല, എനിക്ക് അവളുടെ ശബ്ദം പോലും ഒന്നും കേൾക്കാൻ പറ്റില്ലല്ലോ. അനികയുടെ മുഖം ഒരു പ്രാവശ്യം ഒന്ന് കണ്ടില്ലെങ്കിൽ ഉറക്കം വരാത്ത അവസ്ഥയായി. ഉറക്കം ഇങ്ങനെ നിന്ന് പോവാണെങ്കിൽ പെട്ടെന്ന് വയസ്സായി പോവുകയും ചെയ്യും. ഇതെങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ശിവ, ശിവന്റെ മെസ്സേജ് എങ്ങനെയാണ് അനികടത്തേക്ക് എത്തിക്കാൻ പറ്റുക? ഭാവഗായകനാക്കും
ഇവിടെ വെച്ച് എന്നോട് വഴക്കിടാനാണ് ഭാവമെങ്കിൽ അതിനേക്ക് ഭംഗി നമ്മൾ തമ്മിൽ മിണ്ടാതിരിക്കുന്നതല്ലേ? ഞാൻ ഇതുവരെ പറഞ്ഞു തീർന്നിട്ടില്ല. എനിക്കിനി ഇതൊന്നും സഹിക്കാനുള്ള ശക്തിയില്ല. രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഞാൻ പുറത്തേക്ക് പോവാം. ഒരു വിധത്തിൽ പറഞ്ഞത് നന്നായി. നിങ്ങൾക്ക് എന്നിൽ നിന്നും എന്താ തന്നെ പറയാ, ബ്രേക്ക് കിട്ടുമല്ലോ. ഗൗരിയോട് വഴക്കുണ്ടാക്കിയോ? എവിടെയാണ് അവൾ? ഞാൻ അവളെ കണ്ടിട്ട് എത്ര ദിവസങ്ങളായി. ഓം, നീ എന്താ കാര്യം? അതായത് അവള് കുറച്ചു ദിവസത്തേക്ക് നമ്മുടെ ഈ വീട്ടിൽ ഉണ്ടായിരിക്കില്ല. എവിടെ പോവാന്ന് ഞാൻ ചോദിച്ചപ്പോ അവള് മറുപടി ഒന്നും തന്നില്ല. പക്ഷെ അവൾക്ക് എവിടെയോ എത്തണമെന്ന് മാത്രം പറഞ്ഞു. ഈ വീട്ടിൽ നിന്ന് അവൾ ആരുടെ കൂടെയാ പോകുന്നത്, എന്ത് ആവശ്യത്തിനാ പോകുന്നത് എന്നൊട്ടും പറഞ്ഞുമില്ല. ഞാൻ ഒന്ന് ചോദിക്കാനും പോയില്ല. എന്നോട് ചോദിച്ചില്ല? കം ഓൺ, നീ അവളുടെ ഹസ്ബൻഡ് അല്ലേ? ഹസ്ബൻഡ്? മാം, ഒരു മനുഷ്യൻ അയാളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ഒന്നും കിട്ടത്തില്ല എന്ന് അറിയുന്ന സമയം മുതൽ പിന്നെ അയാളെ ചോദ്യങ്ങളൊന്നും ചോദിക്കത്തില്ല. വെറുതെ വെറുതെ ഉത്തരങ്ങൾ പ്രതീക്ഷിച്ച് നമുക്ക് കാത്തിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. മോം, ഇനി മോമിന് ഗൗരി എവിടെയാ ഉള്ളതെന്ന് അറിയണമെങ്കിൽ പ്ലീസ് മോം അവളെ ഒന്ന് ഫോൺ വിളിക്കേ. എന്നിട്ട് അവളോട് എവിടെയാണെന്ന് ചോദിക്കേ. മോമിനോട് ഉറപ്പായും അവള് പറഞ്ഞിരിക്കും. ഐ'm sure മോമിനോട് അവള് പറഞ്ഞിരിക്കും. മോമിന് അത് അറിഞ്ഞു കഴിഞ്ഞാൽ ദയവീത് അത് എന്നോട് കൂടി പറയണം പ്ലീസ്. നീ ഒരിക്കലെങ്കിലും ഈ അച്ഛന്റെ തെറ്റുകൾ തിരുത്തി ജീവിക്കാൻ അവസരം തരില്ലേ? It's too late. ഇനിയിപ്പോ തിരുത്തിയിട്ട് എന്താ കാര്യം? ഒരു വൃത്തികെട്ട സ്ത്രീക്ക് വേണ്ടി എന്റെ അമ്മയുടെ ജീവൻ പോലും ഇല്ലാതാക്കാൻ പലവട്ടം ഒരുങ്ങി ഒരു ക്രൂരനാണ് നിങ്ങൾ. പരസ്പരം മുഖം കാണരുതെന്നല്ലേ മുത്തശ്ശി പറഞ്ഞു? എന്നാലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. എന്റെ പേര് അവിടെ എഴുതിയിരിക്കുന്നത് കാണിക്കേ. എവിടെ തപ്പിയെടുക്ക്? ഏയ്, തപ്പിയെടുക്ക്. കം ഓൺ അനിക. തപ്പി കണ്ടുപിടിക്ക്. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാം ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻ മൗനമോ പൂമാലമായി നിൻ രാഗമോ ഭൂപാണമായി എൻ അതുകൊണ്ടെന്താ ഇതൊരു ചടങ്ങല്ലേ? അതെനിക്കും അറിയാം, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ലെന്നേ. ഭയങ്കര ഡ്രാമ ഡയലോഗാണല്ലോ. എൻ്റെ കൂടെ കൂടിയതിന്റെ ഗുണ എനിക്കുണ്ടല്ലോ ശിവൻ. ആ തള്ളുപിള്ളേച്ചൻ പൂച്ചക്കണ്ണൻ ശിവൻകുട്ടിയെയാണ് ഇഷ്ടം. ആ തള്ളുപിള്ളേച്ചനെയാ ഞാൻ സ്നേഹിച്ചേ. ഓക്കെ, എന്നാലിനി അങ്ങനെ തന്നെ പറഞ്ഞു തരാം.
ലൈഫിൽ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം ഒന്ന് സമാധാനായെന്ന് തോന്നുമ്പോ ഉടനെ വേറെ എന്തെങ്കിലും പ്രശ്നം മുന്നിൽ വന്ന് നിൽക്കും. റിലാക്സ് ജാനകി, കപ്പിൾസിനിടയിൽ പ്രോബ്ലങ്ങൾ ഉണ്ടാകാറില്ലേ? ഇറ്റ് ഈസ് ജസ്റ്റ് നോർമൽ. ഐ നോ, പക്ഷേ ഓമിന്റെയും ഗൗരിയുടെയും വഴക്ക് ഒരിക്കലും നോർമൽ അല്ല ദേവൻ. ശിവയുടെ അനികയുടെയും വിവാഹമാണെന്ന് അറിഞ്ഞിട്ട് കൂടി അവൾ ഓമിന്റെ അടുത്തേക്ക് തിരികെ വരുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു പോലുമില്ല. അവൾ എവിടെ പോയെന്നോ എന്തിനു പോയെന്നോ എപ്പോ തിരികെ വരുമെന്നോ ഒന്നും ഓമിന് അറിയുക പോലുമില്ല. അവൾക്ക് വളരെ അർജന്റായിട്ട് പോവേണ്ടി വന്നു എന്ന് മാത്രമേ ഓമിന് അറിയൂ. അത് നീ ഗൗരിക്കൊന്ന് ഫോൺ ചെയ്ത് ചോദിക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. ഇറ്റ്സ് എ ഫോൺ കോൾ അവേ, ഗിവ് ഹർ എ കോൾ. ഞാൻ അവളെ ഒത്തിരി തവണ വിളിച്ചതാണ്, പക്ഷേ ഫോൺ അൺറീച്ചബിൾ ആണ് ദേവൻ. ചിലപ്പോൾ വല്ല നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും, ഒന്നുകൂടെ ട്രൈ ചെയ്യ്. നമ്പർ കിട്ടുന്നില്ല ദേവൻ, ഓഫാണ്. ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുക? ശിവന്റെ കല്യാണത്തെക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവൾക്ക് എന്താ ഉള്ളത്? അത്യാവശ്യമായിട്ട് എനിക്കൊരു ജോലിയുള്ളതുകൊണ്ട് ഞാൻ പുറത്തേക്ക് പോവാം. നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോ. വേണ്ട, എനിക്ക് സമയമാവുന്നു, ഞാൻ പോവാം. ഗൗരി, കഴിച്ചിട്ട് പോ. ഗൗരി, ബറിയിലിൽ നിന്നും നിനക്കൊരു പാർസൽ. ഗൗരി, ഇവളോട് പോയി. എന്ത് പറ്റി ഗൗരി? പിന്നെ മുങ്ങിയോ? ഇവിടുള്ള ആരോടും പറഞ്ഞില്ലെങ്കിലും സാരമില്ലെന്ന് വെക്കാം. എന്നാ സ്വന്തം ഭർത്താവിനോട് പറഞ്ഞില്ലെന്ന് വെച്ചാ എന്തുകൊണ്ട്? പലപ്പോഴും ഒന്നും പറയാതെയാണ് അവൾ പോകുന്നത്. ഇപ്പൊ അവൾ എന്റെ അടുത്ത് പോലും തിരിച്ചു വരാതെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ലല്ലോ. എന്തോ കുഴപ്പമുണ്ട്. ഹലോ ഗൗരി, നീ ഗീതാ സദനത്തിൽ എത്ര മണിക്ക് എത്തും? ഇതാരാ സംസാരിക്കുന്നത്? ഓ സോറി, റോങ് നമ്പർ. ഇത് റോങ് നമ്പർ അല്ല. ഗൗരിയുടെ പേര് പറഞ്ഞാണ് വിളിച്ചതെങ്കിൽ ഇതൊരിക്കലും റോങ് നമ്പർ ആയിരിക്കില്ല. ഇതാരായിരിക്കും? കുറച്ചു മുമ്പ് നിന്റെ അമ്മ എന്നോട് പറഞ്ഞായിരുന്നു നിന്റെ പേഴ്സണൽ ലൈഫിൽ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന്. ഒരു പ്രോബ്ലം ഇല്ലല്ലോ. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതോർത്ത് നിങ്ങളെ വിഷമിക്കേണ്ട കാര്യമില്ല. ഓം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞേ? എനിക്കതിന് വിഷമമുണ്ടാവില്ലേ? മിസ്റ്റർ ഓബ്രോയൻ, നിങ്ങളീ ബന്ധം മറന്നു കഴിഞ്ഞു, അതുപോലെ ഈ ഞാനും. ബന്ധങ്ങൾ മറക്കാനേ പറ്റുമോനെ? ഒരിക്കലും ഇല്ലാതാക്കാൻ പറ്റില്ല. പക്ഷേ മറക്കാൻ ആഗ്രഹിച്ചാൽ പിന്നെ വേദനകൾ പോലും ഇല്ലാതെയാവും. നിങ്ങളുമായുള്ള ഈ ബന്ധം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയായിരുന്നു മിസ്റ്റർ ഓബ്രോയ്. നീ ഒരിക്കലെങ്കിലും ഈ അച്ഛന്റെ തെറ്റുകൾ തിരുത്തി ജീവിക്കാൻ അവസരം തരില്ലേ? ഇറ്റ്സ് ടു ലേറ്റ്. ഇനിയിപ്പോ തിരുത്തിയിട്ട് എന്താ കാര്യം? ഒരു വൃത്തികെട്ട സ്ത്രീക്ക് വേണ്ടി എൻ്റെ അമ്മയുടെ ജീവൻ പോലും ഇല്ലാതാക്കാൻ പലവട്ടം ഒരുങ്ങിയ ഒരു ക്രൂരനാണ് നിങ്ങൾ. ഒരു പിതാവിന്റെ കടമകൾ മറന്നുപോയവനാണ് ഞാനെന്നറിയാം. എന്നാലിപ്പോ ഞാൻ പഴയ ആളല്ല. ഞാൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. മിസ്റ്റർ ഓബ്രോയൻ, നിങ്ങൾ ഒരുപാട് താമസിച്ചു പോയി. ഇനി നിങ്ങൾ എങ്ങനെ മാറിയിട്ട് ഒരു ഗുണവുമില്ല മിസ്റ്റർ ഓബ്രോയ്. കാരണം ഞാൻ എൻ്റെ അച്ഛനില്ലാതെ ജീവിക്കാൻ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഇന്നേ വരെ എൻ്റെ വേദനകളോട് പൊരുതിയാണ് വളർന്നത്. ഇനിയും ഞാൻ അങ്ങനെ തന്നെ പൊരുതും. ഒറ്റയ്ക്ക് പരാതിയാണോ? എന്നെക്കുറിച്ച് ഒരുപാട് പരാതി നിനക്കുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളോട് എനിക്ക് ഒരു പരാതിയുമില്ല മിസ്റ്റർ ഓബ്രോയ്. പരാതി കേട്ടാൽ അംഗീകരിക്കുന്ന പ്രതീക്ഷയുള്ളവരോടല്ലേ അത് പറയാൻ പറ്റുള്ളൂ. എനിക്ക് നീ എന്റെ തെറ്റുകൾ തിരുത്തി ജീവിക്കാനൊരവസരം തരില്ലേ? ഇറ്റ്സ് ടു ലേറ്റ്. ഇനിയിപ്പോ തിരുത്തിയിട്ട് എന്താ കാര്യം? ഒരു വൃത്തികെട്ട സ്ത്രീക്ക് വേണ്ടി എന്റെ അമ്മയുടെ ജീവൻ പോലും ഇല്ലാതാക്കാൻ പലവട്ടം ഒരുങ്ങിയ ഒരു ക്രൂരനാണ് നിങ്ങൾ. എന്നിട്ടിപ്പം മാറിയെന്ന് പറയുന്നു. നല്ല അച്ഛനാണെന്ന് കാണിക്കാനുള്ള ഒരു കപട നാടകവും കളിക്കുന്നു. കുറച്ചു കാലം മുൻപ്
എനിക്കെതിരെ ആ കാളിയോടൊപ്പം ചേർന്ന് നിങ്ങൾ നടത്തിയിട്ടുള്ള കളികളെല്ലാം ഞാൻ അത്ര പെട്ടെന്ന് മറക്കുമെന്ന് വിചാരിച്ചു. അന്ന് ആ കല്യാണ മണ്ഡപത്തിലിരുന്ന് നിങ്ങൾ എന്താ ചെയ്തെന്ന് ഓർമ്മയുണ്ടോ മിസ്റ്റർ ഓബ്രോയ്? കാളിദാസൻ എന്നെ കൊല്ലാൻ വന്നപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് മണവാളന്റെ വേഷത്തിൽ നിങ്ങൾ അവിടെ ഇരുന്ന് എന്നെ നോക്കി ചിരിക്കുകയായിരുന്നില്ലേ? ഐ നോ, എന്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, കുറ്റങ്ങളും ഉണ്ട്. അതൊന്നും മാ പറയിക്കുന്നുമില്ല. എനിക്കിപ്പോൾ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, എന്റെ മോൻ ഒരിക്കലും എന്നെ പോലെ ആകരുതേന്ന്. ഞാൻ ചെയ്തു പോയ തെറ്റുകൾ നീ ഒരിക്കലും ആവർത്തിക്കരുത്. ഗൗരി മോളെ നീ ഒരിക്കലും ഉപേക്ഷിക്കരുത്. കാരണം ബന്ധങ്ങൾ കണ്ണാടി പോലെയാണ്. സംശയത്തിന്റെ ഒരു ചെറിയ കണിക മതി അത് പൊട്ടിപ്പോകാൻ. ഇനി അവൾക്ക് എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അവൾക്ക് തിരുത്തി കൊടുക്കണം. ഇല്ലെങ്കിൽ ജീവിതം മുഴുവൻ ശ്രമിച്ചാലും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഐ നോ യു ആർ സെൻസിബിൾ. കാരണം ജാനകിയാണ് നിന്നെ വളർത്തി വലുതാക്കിയത്. ജീവിതത്തിൽ എന്ത് വന്നിട്ടും ജാനകി എൻ്റെ കൂടെ നിന്നതുപോലെ, ഞാൻ ചെയ്ത 1000 കുറ്റങ്ങൾ എന്നോട് ക്ഷമിച്ചതുപോലെ, എനിക്ക് വീണ്ടും വീണ്ടും അവസരങ്ങൾ തന്നതുപോലെ, അതുപോലെ എൻ്റെ മോനും ഗൗരിയുമായിട്ടുള്ള ബന്ധം നിലനിർത്തണം. ഐ നോ യു ക്യാൻ ഡു ഇറ്റ്. എനിക്കിതൊക്കെ മനസ്സിലാക്കാൻ ഒരുപാട് സമയമെടുത്തു, എന്നാൽ നിനക്കിതൊക്കെ വേഗം മനസ്സിലാകുമെന്ന് എനിക്കറിയാം. ഡോണ്ട് വറി മിസ്റ്റർ ഓബ്രോയ്, അവളെ മനസ്സിലാക്കുന്നതിൽ ഇനി എൻ്റെ ഭാഗത്തു നിന്നും ഒരു പിഴവുകളും ഉണ്ടാവില്ല. ഞാൻ ഓംകാരോട് സംസാരിക്കാൻ ഒരു ശ്രമം നടത്തി. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അവൻ എന്നോടൊന്നും പറഞ്ഞില്ല. എന്നാൽ അവൻ്റെ ആ മൗനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അവനും ഗൗരിക്കിടയിൽ എന്തൊക്കെയോ പ്രോബ്ലങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ്. ഗൗരി, നീ കോൾ ബാക്ക് ചെയ്തു? ഞാൻ അവളെ ഒത്തിരി തവണ ട്രൈ ചെയ്തു, ഫോൺ നമ്പർ നോട്ട് റീച്ചബിൾ തന്നെയാ. ഇനി ഓമിനോട് സംസാരിക്കാൻ ശിവന് മാത്രമേ കഴിയൂ. പക്ഷെ ശിവന്റെ കല്യാണമല്ലേ ഇപ്പോ, അവൻ അതെല്ലാം മറന്നുകൊണ്ട് ഇനി ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഇറങ്ങി പുറപ്പെടരുത്. അങ്ങനെയെങ്ങാനും ചെയ്താൽ എല്ലാം പ്രശ്നത്തിലാവും. യു ആർ റൈറ്റ്. ഇത്രയധികം പ്രോബ്ലങ്ങൾക്ക് ശേഷം ശിവന്റെയും അനിഖയുടെയും ജീവിതത്തിൽ എന്തൊക്കെയോ ശരിയായി വരികയാണ്. വി ഷുഡ് നോട്ട് ബോദർ ദം. അതുപോലെ ഓങ്കാരയും ഗൗരിയും ബുദ്ധിയുള്ളവരാ. ഐ തിങ്ക് വി ജസ്റ്റ് ഗിവ് ദം സം ടൈം. അവരവരുടെ പ്രോബ്ലം സ്വയം സോൾവ് ചെയ്തോളും. ആരാ അവിടെ ഉള്ളത്?